Hi friends, welcome to the English class from English with SC. Today we can study the kinds of sentences in English. നമുക്കറിയാം നാം എപ്പോഴും സംസാരിക്കുമ്പോഴും എപ്പോഴും തന്നെ നാം വാക്യങ്ങൾ അല്ലെങ്കിൽ സെൻറ്റൻസ് ഉപയോഗിക്കും. Since every human being wants to make himself intelligible, he uses these words in specific, well-arranged manner. അല്ലേ, ഒരു ക്രമാനുഗതമായിട്ടാണ് നാം എപ്പോഴും സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്നത്. This well-arranged group of words is the sentence. അപ്പോൾ ഇങ്ങനെ നാം വളരെ വെൽ അറേഞ്ച്ഡ് ആയിട്ട് വേർഡ്സുകളെ യൂസ് ചെയ്യുന്നതാണ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഇസ് അറേഞ്ച്ഡ് ഇൻ എ പ്രീ ഇൻറ്റൻഡ് സ്പെസിഫിക് ഓർഡർ വിച്ച് മേക്സ് കംപ്ലീറ്റ് സെൻസ്. അതായത് മുമ്പ് തന്നെ നാം പ്രീ പ്ലാൻ ചെയ്ത് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ അർത്ഥമേറിയ വെൽ അറേഞ്ച്ഡ് ആയിട്ട് ഒരു കംപ്ലീറ്റ് സെൻസ് നൽകുന്ന ഒരു കൂട്ടം വേർഡ്സുകൾക്ക് പറയുന്ന പേരാണ് സെൻറ്റൻസ്. ഇതിന് മുമ്പുള്ള ക്ലാസ്സിൽ ഞാൻ കൈൻഡ്സ് ഓഫ് സെൻറ്റൻസ് എന്നതിൽ ഒരു വളരെ ചെറിയൊരു വീഡിയോ, വെറും 55 സെക്കൻഡ് ഉള്ളൊരു വീഡിയോ, ഒരു മിനിറ്റിനകത്തുള്ളൊരു ഷോർട്സ് ചെയ്തിരുന്നു. നിങ്ങളത് ഒന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് വളരെ ട്രിക്കി ആയിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം, അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കൈൻഡ്സ് ഓഫ് സെൻറ്റൻസ് നോക്കാം. ഓരോ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നാം ഉപയോഗിക്കുന്ന രീതിക്കനുസരിച്ച് സെൻറ്റൻസുകളെ അഞ്ചായി തിരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഫസ്റ്റ് സെൻറ്റൻസ് ഇപ്പോൾ ഞാൻ പറയണ, ഞാൻ പഠിപ്പിക്കുന്നു, ഐ ആം ടീച്ചിങ്. ഓക്കെ, അപ്പോൾ ഐ ആം എ ടീച്ചർ, യു ആർ എ സ്റ്റുഡൻറ്റ്. ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു സിമ്പിൾ അസേർഷനായിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റായിട്ട് യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളെ അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് പോസിറ്റീവായിട്ട് പറയാം, നെഗറ്റീവായിട്ട് പറയാം. പോസിറ്റീവായിട്ടാണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, ഐ ആം എ ടീച്ചർ. ഐ ആം എ ടീച്ചർ എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് സെൻറ്റൻസ്. ഐ ആം നോട്ട് എ ടീച്ചർ, അത് നെഗറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ ഇങ്ങനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമ്മൾ സെൻറ്റൻസ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം രണ്ട് മൂന്ന് സെൻറ്റൻസുകൾ സാധാരണ രണ്ടാമത്തേത് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചോദ്യം, അത് രണ്ട് രീതിയിലുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഞാൻ മുമ്പുള്ള ക്ലാസ്സുകളിൽ അത് എടുത്തിട്ടുണ്ട്. അതായത് ഡബ്ല്യു എച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് വാട്ട്, വൈ, വെൻ, വൈ ആർ യു ഗോയിങ്, വാട്ട് ഈസ് യുവർ നെയിം, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സബ്ജക്ട്. ഓക്കെ, ഇത് ഒരു ടൈപ്പ്, അതായത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇൻറ്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻസ്. മറ്റൊന്ന് ഓക്സിലറി വേർബിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻ. നമ്മൾ ഓക്സിലറി വെർബായ ആം, ഈസ്, ആർ, വാസ്, വെയർ ഇങ്ങനെയുള്ള ഏത് വേർഡ്സ് യൂസ് ചെയ്ത് നമ്മൾ തുടങ്ങിയാലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആർ യു ഹാപ്പി, ക്യാൻ യു ഹെൽപ്പ് മീ, ഇപ്പോൾ ഇതും അതുപോലെ വാട്ട്സ് ഓൺ നെയിം, വെയർ ആർ യു ഗോയിങ്, വൈ ആർ യു, വൈ ആർ യു കമ്മിങ്, ഇങ്ങനെയുള്ള ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസിന് നമുക്ക് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് പറയാം. എന്നാൽ ചില സെൻറ്റൻസുകളിൽ ഓർഡർ, കമാൻഡ്, റിക്വസ്റ്റ്, അഡ്വൈസ്, അതായത് ചില പ്രത്യേക നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അപേക്ഷകൾ, പ്ലീസ് എന്നുള്ള അപേക്ഷകൾ, ഉപദേശങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള, അതായത് കമാൻഡ്, റിക്വസ്റ്റ്, അഡ്വൈസ്, പ്രപ്പോസൽ, സജഷൻ, ഇതൊക്കെ പറയുന്നത് എന്താണ്, എന്ത് സെൻറ്റൻസാണ്? ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. നമ്മളൊന്നാമത് പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റിനെ അസേർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് എന്ന് പറയുന്നു, ക്വസ്റ്റ്യൻസിനെ ഇൻറ്ററോഗേറ്റീവ് എന്ന് പറയുന്നു, പിന്നീടോ ഈ അഡ്വൈസ്, ഓർഡർ, റിക്വസ്റ്റ്, കമാൻഡിലെ ഇമ്പറേറ്റീവ് എന്ന് പറയുന്നു. അതിനെന്ത് നമുക്ക് എക്സാമ്പിൾ പറയാം, പ്ലീസ് ഹെൽപ്പ് മീ, വർക്ക് ഹാർഡ്, പ്ലീസ് ഫോർ ഗിവ് മീ, ലീവ് ദിസ് പ്ലേസ് അറ്റ് വൺസ്, ഷട്ട് അപ്പ് യുവർ മൗത്ത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഓപ്പൺ ദ വിൻഡോ, ഇങ്ങനെ നമുക്ക് കമാൻഡും റിക്വസ്റ്റും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇമ്പറേറ്റീവ്. എന്നാൽ ചില സെൻറ്റൻസുകൾ എന്ന് പറയുന്നത് വളരെ വലിയ സന്തോഷം അല്ലെങ്കിൽ അത്ഭുതം, ഈ സർപ്രൈസ്, വണ്ടർ, കണ്ടംപ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സെൻറ്റൻസുകളാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അതായത് എക്സ്ക്ലമേഷൻ കാണിക്കുന്നു, എക്സ്ക്ലമേറ്ററി ആയിട്ട് കാണിക്കുന്നതാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അതായത് അലാസ്, അലാസ്, ഐ ആം അൺഡൺ, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്, ഹൗ ഹാങ്ങിങ്. ഓക്കെ, ഇങ്ങനെ എക്സ്ക്ലമേഷൻ കാണിക്കുന്നതാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എന്നാൽ ചില സെൻറ്റൻസുകൾ നാം സാധാരണയായി ഉപയോഗിക്കാത്ത
കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം എക്സാമ്പിളായിട്ട് മേ ഗോഡ് ഹെൽപ്പ് യു, മേ ഷി ബി ബ്ലെസ്ഡ് വിത്ത് എ സൺ, മേ ഹി ഡൈ, മേ യു ലിവ് ലോങ്, ഇങ്ങനെ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ പറയുന്നവരാണ് ഓപ്റ്റേറ്റീവ് സെൻറ്റൻസ്, OPTATIV, ഓപ്റ്റേറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അഞ്ച് തരത്തിലുള്ള സെൻറ്റൻസുകളാണ് പഠിച്ചത്. ഒന്നാമത്തേത് സാധാരണ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ എന്ത് പറയുന്നു, അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നു. രണ്ടാമതായി പഠിച്ചത് ക്വസ്റ്റ്യൻസ് ആണ്, യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്, ഡബ്ല്യു എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇതിനെ എന്ത് പറയുന്നു, ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നു. എന്നാൽ റിക്വസ്റ്റ്, അഡ്വൈസ്, പ്രപ്പോസൽസ് മുതലായവ പറയുന്ന സെൻറ്റൻസുകളെ എന്ത് പറയുന്നു, ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നു. എന്നാൽ എക്സ്ക്ലമേഷൻ, അത്ഭുതം കാണിക്കുന്ന സെൻറ്റൻസുകളെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നു. എന്നാൽ പ്രാർത്ഥനകളും പ്രേയറും ആഗ്രഹങ്ങളും ശാപവചനങ്ങളും ഒക്കെ പറയുന്ന സെൻറ്റൻസുകളെ എന്ത് പറയുന്നു, ഒപ്റ്റേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായ കാര്യം, അതിൽ നാം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അസേർട്ടീവ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എപ്പോഴും ഫുൾ സ്റ്റോപ്പിലായിരിക്കും നാം നിർത്തുന്നത്. എന്നാൽ ക്വസ്റ്റ്യൻസ്, അതായത് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്തിലായിരിക്കും, ക്വസ്റ്റ്യൻ മാർക്കിലായിരിക്കും. എന്നാൽ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസും ഒപ്റ്റേറ്റീവ് സെൻറ്റൻസും എക്സ്ക്ലമേഷൻ മാർക്കിലായിരിക്കും നാം കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഈ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എക്സ്ക്ലമേഷൻ മാർക്കിലൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ വളരെ ഉപകാരപ്പെടുന്നു എന്ന് ഞാൻ കരുതുന്നു. ആദ്യമായി കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ, ഒപ്പം തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക.